ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോ ഇന്നലെ എടുത്ത സോഷ്യൽ സയൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും റിവിഷന് ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് ഇന്ന് വീണ്ടും തുടങ്ങാം. ഇന്നത്തെ ചാപ്റ്ററിൽ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഫോക്കസ് ഏരിയയിലെ റഷ്യൻ വിപ്ലവം എന്നുള്ള ഭാഗമാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. റഷ്യൻ വിപ്ലവത്തിന്റെ കാരണങ്ങൾ എന്താണെന്നാണ് ആദ്യം നമുക്ക് നോക്കേണ്ടത്. ഇപ്പൊ ഭയങ്കര ചൂടാണ്, ഞാൻ ഫാൻ ഇട്ടാ നിങ്ങൾക്ക് ക്ലാസ്സിന് കേൾക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഫാൻ ഇട്ടില്ല. അപ്പൊ നമുക്ക് നോക്കാം റഷ്യൻ വിപ്ലവത്തിന്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്. റഷ്യയിലെ സാർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യ ഭരണം, കർഷകരുടെയും ഫാക്ടറി തൊഴിലാളികളുടെയും ദുരിതപൂർണമായ ജീവിതം, റഷ്യയുടെ കാർഷിക മേഖലയിലെ കുറഞ്ഞ ഉൽപാദനം, ഭൂരഹിതരായ റഷ്യയിലെ കർഷകർ കൂടുതൽ നികുതി ഭാരം ചുമത്തേണ്ടി വരുന്നത്, അതായത് ഭൂമിയൊന്നുമില്ല പക്ഷെ അവരാണ് കൂടുതൽ എന്ത് നികുതി കൊടുക്കേണ്ടി വരുന്നത്, പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു റഷ്യ പക്ഷെ ഇവിടെ വ്യവസായങ്ങൾ കുറവാണ്, അതായത് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രകൃതി വിഭവങ്ങൾ എല്ലാം എന്താണ് കയറ്റുമതി ചെയ്തിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്ത് കൊടുക്കുകയാണ്, അപ്പൊ ഇവിടെ ഒരു വ്യവസായവും നടക്കുന്നില്ല എന്നാണ് ഇവർ പറഞ്ഞത്. വ്യവസായങ്ങൾ ഭൂരിഭാഗവും വിദേശികളാണ് നിയന്ത്രിക്കുകയും ചെയ്തത്. ഇതെല്ലാമാണ് റഷ്യൻ വിപ്ലവത്തിന്റെ കാരണങ്ങൾ. ഓക്കെ, ഇനി എന്തൊരു സമരമാണെങ്കിലും എന്തൊരു വിപ്ലവം ആണെങ്കിലും അവിടെയൊക്കെ എന്തെല്ലാം കുറച്ച് ചിന്തകന്മാരുണ്ടാവില്ലേ, അവരുടെ ആശയങ്ങളായിരിക്കും ഈ ഒരു വിപ്ലവത്തിലേക്ക് നയിക്കാൻ സാധാരണക്കാരെ എന്താണ് പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പൊ അത്തരം ചിന്തകന്മാർ ആരൊക്കെയാണെന്ന് നോക്കാം. കാൾ മാക്സ്, ഫെഡറിക് എംഗൽസ്, ലിയോ ടോൾസ്റ്റോയ്, മാക്സിം ഗോർക്കി, ഇവാൻ തുർഗാനോവോ എന്നിവരുടെ ആശയങ്ങളാണ് റഷ്യൻ വിപ്ലവത്തിലേക്ക് നയിച്ചത്. ഓക്കെ, കാൾ മാക്സും ഫെഡറിക് എംഗൽസും ആവിഷ്കരിച്ച മാർക്സിസ്റ്റ് ആശയങ്ങൾ തൊഴിലാളികൾക്ക് ആവേശം പകർന്നു. മാർക്സിസ്റ്റ് ആശയങ്ങൾ ആരാണ് പ്രചരിപ്പിച്ചത്? കാറൽ മാർക്സും ഫെഡറിക് എംഗൽസും. കാറൽ മാർക്സും ഫെഡറിക് എംഗൽസും ആണ് മാർക്സിസ്റ്റ് ആശയങ്ങൾ തൊഴിലാളികൾക്ക് ആവേശം പകർന്നത്. മുതലാളിമാർ നിയന്ത്രിച്ചിരുന്ന ഉൽപാദന വ്യവസ്ഥയ്ക്ക് പകരം തൊഴിലാളികളുടെ ആധിപത്യം സ്ഥാപിക്കാൻ അവർ ആഹ്വാനം ചെയ്തു. അതായത് എന്താണ്, മുതലാളിമാര് നിയന്ത്രിച്ചിരുന്ന ഉൽപാദന വ്യവസ്ഥയിൽ തൊഴിലാളികൾക്കും കൂടി ഒരു ആധിപത്യം കൊടുക്കണമെന്ന് അവര് ആഹ്വാനം ചെയ്തു. തൊഴിലാളികളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് തൊഴിലാളി സംഘടനകൾ രൂപീകരിച്ചു. ഓക്കെ, ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപീകരിച്ചു. ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്നുള്ളത് രൂപീകരിച്ചു. ഈ പാർട്ടി പിന്നീട് മെൻഷെവിക്കുകൾ എന്നും ബോൾഷെവിക്കുകൾ എന്നും രണ്ടായി പിരിഞ്ഞു. അതായത് മെൻഷെവിക്കുകൾ എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷം, കുറഞ്ഞ ആളുകൾ മാത്രമല്ലത്, ബോൾഷെവിക്കുകൾ എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ ആളുകൾ, അതായത് കൂടുതൽ പേര് പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗമായിട്ട് രണ്ടായിട്ട് തിരിഞ്ഞു. ഏത്? ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ലെനിൻ, ട്രോട്സ്കി തുടങ്ങിയവർ ബോൾഷെവിക് പാർട്ടികളുടെ നേതാക്കളും അലക്സാണ്ടർ കെറൻസ്കി മെൻഷെവിക്കുകളുടെ നേതാവുമായിട്ട് മാറി. അതായത് ലെനിനും ട്രോട്സ്കിയും ഒക്കെ ആരാണ്? ബോൾഷെവിക്കുകൾ, അതായത് ന്യൂനപക്ഷക്കാരുടെ പാർട്ടിയുടെ നേതാക്കളായിട്ടും അലക്സാണ്ടർ കെറൻസ്കി എന്നുള്ള ആള് മെൻഷെവിക്കുകൾ, അതായത് ഭൂരിപക്ഷം ആളുകളും പിന്തുണയ്ക്കുന്ന പാർട്ടിയുടെ നേതാക്കളായിട്ടും മാറി. 1905 നടന്ന റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ റഷ്യ പരാജയപ്പെട്ടത് പ്രതിസന്ധി രൂക്ഷമാക്കി. 1905 എന്താണ് സംഭവിച്ചത്? റഷ്യയും ജപ്പാനും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായി. ആ യുദ്ധത്തിൽ റഷ്യ പരാജയപ്പെട്ടതും റഷ്യയിലെ പ്രതിസന്ധിയെ രൂക്ഷമാക്കി. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് 1905 ജനുവരി 9 പ്രകടനം നടത്തി. എന്താണ് സംഭവിച്ചത്? 1905 റഷ്യ ജപ്പാനോട് എന്താണ് യുദ്ധത്തിൽ പരാജയപ്പെട്ടതിനു ശേഷം രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും നടപ്പിലാക്കണം എന്ന് പറഞ്ഞിട്ട് ഈ തൊഴിലാളികളെയാണ് അടിച്ചമർത്തുന്നത്. അവരാണ് ദുരിതപൂർണമായ ജീവിതം നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു? പെട്രോഗ്രാഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്ത് 1905 ജനുവരി 9 പ്രകടനം നടത്തി. ഇതിനു നേരെ എന്താണ് പെട്ടെന്ന് പട്ടാളം വെടിവെച്ചതിൽ 100 ആളുകൾ കൊല്ലപ്പെട്ടു. പെട്രോഗ്രാഡിൽ 1905 ജനുവരി 9 നടത്തിയ തൊഴിലാളികൾ നടത്തിയ ആ ഒരു എന്താണ് സമരത്തിന് നേരെ, ആ ഒരു കൂട്ടായ്മയ്ക്ക് നേരെ പട്ടാളം വെടിവെച്ചതിനെ തുടർന്ന് 100 പേര് മരണപ്പെട്ടു. ഈ സംഭവം രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നറിയപ്പെട്ടു. ഈ സംഭവത്തെ എന്താണ് അറിയപ്പെടുന്നത്? രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നാണ് അറിയപ്പെടുന്നത്. മനസ്സിലായല്ലോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഫെബ്രുവരി വിപ്ലവം, റഷ്യയിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് നിലവിൽ വരാനുള്ള സാഹചര്യം വിശകലനം ചെയ്യുക. ഈ ഫെബ്രുവരി വിപ്ലവത്തിന് വേറൊരു രീതിയിൽ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താണ്? റഷ്യയിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് നിലവിൽ വരാനുള്ള സാഹചര്യം വിശകലനം ചെയ്യുക.
റഷ്യയിൽ എമ്പാടും സമരങ്ങൾ സംഘടിപ്പിക്കുന്നതിനായി സോവിയറ്റുകൾ എന്നറിയപ്പെട്ട തൊഴിലാളി സംഘങ്ങൾ രൂപീകരിച്ചു. അതായത് റഷ്യയിലെ എല്ലാ ഭാഗത്തെയും ആളുകളെ സംഘടിപ്പിക്കുക, ഒരു സമരത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വിപ്ലവത്തിന് വേണ്ടി സംഘടിപ്പിക്കുക എന്ന രീതിയിൽ ഒരു സോവിയറ്റുകൾ എന്നറിയപ്പെട്ട തൊഴിലാളി സംഘങ്ങൾ രൂപീകരിച്ചു. സമരം ശക്തമായതിനെ തുടർന്ന് ദ്യൂമ എന്ന നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ ചക്രവർത്തി നിർബന്ധിതനായി. ഇത്തരത്തിൽ സോവിയറ്റ് എന്നറിയപ്പെടുന്ന തൊഴിലാളി സംഘങ്ങൾ പല തരത്തിലുള്ള പല രീതിയിലുള്ള കൂട്ടായ്മകൾ ചേർന്നിട്ട് ഒരു സമരത്തിന് ആഹ്വാനം ചെയ്തു. അപ്പൊ അത്തരത്തിൽ ഒരുപാട് സമരങ്ങൾ വന്നപ്പോൾ അവിടെയുള്ള ചക്രവർത്തി ദ്യൂമ എന്ന നിയമനിർമ്മാണം സഭ രൂപീകരിക്കാൻ നിർബന്ധിതനായി. 1914 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചതോടെ ദ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ച് സർ ചക്രവർത്തി നിക്കോളസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഒന്നാം ലോക മഹായുദ്ധത്തിലൊക്കെ പങ്കെടുക്കാന് തൊഴിലാളികൾക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം അല്ലെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങൾ, അതായത് നിയമനിർമ്മാണ സഭ രൂപീകരിച്ചിട്ടുണ്ട് ദ്യൂമ എന്ന് പറഞ്ഞിട്ടുള്ള, അതിനൊന്നും താല്പര്യമില്ലായിരുന്നു. കാരണം ഓൾറെഡി റഷ്യയിലെ ആളുകൾ ദുരിതത്തിലാണ്. അപ്പൊ ഈ ഒരു മഹായുദ്ധത്തിൽ കൂടി പങ്കെടുത്താൽ അവിടുത്തെ ഗതികൾ കൂടുതൽ വഷളാവും എന്നുള്ളതുകൊണ്ട് ദ്യൂമ എന്ന നിയമനിർമ്മാണ സഭയൊന്നും ഇതിനെ അനുകൂലിച്ചില്ല. പക്ഷേ 1914 ഒന്നാം ലോക മഹായുദ്ധത്തിലെ സാർ ചക്രവർത്തി നിക്കോളസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. 1917 ആയപ്പോഴേക്കും ഭക്ഷ്യ ദൗർലഭ്യം രൂക്ഷമായി. അപ്പൊ ഈ ഒരു സമരവും ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം 1917 ഭക്ഷ്യ ദൗർബല്യം നന്നായിട്ട് റഷ്യയെ ബാധിക്കുകയുണ്ടായി. 1917 March 8 ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടിയിട്ട് പ്രകടനം നടത്തി. അപ്പൊ ഭക്ഷണം കിട്ടാത്ത ഒരു അവസ്ഥ ആലോചിച്ചു നോക്കിയേ. അപ്പൊ 1917 March 8 ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടിയിട്ടുള്ള പ്രകടനം നടത്തി. പെട്രോഗ്രാഡ് പട്ടണത്തിൽ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി. അപ്പൊ പെട്രോഗ്രാഡ് പട്ടണത്തിലെ തൊഴിലാളികൾ എന്ത് ചെയ്തു? പ്രതിഷേധ പ്രകടനം നടത്തി. സൈനികർ ആദ്യം ഈ പ്രകടനങ്ങളെ നേരിട്ടെങ്കിലും പിന്നീട് അവരും തൊഴിലാളികളോടൊപ്പം ചേർന്നു. സൈനികര് ആദ്യം ഈ ഒരു എതിർപ്പിനെ, ഈ ഒരു സമരത്തെ അടിച്ചമർത്താനാണ് നോക്കിയത്. പക്ഷെ വീണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്തിനു വേണ്ടിയാണെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെ സൈനികരും അവരുടെ കൂടെ തൊഴിലാളികളോടൊപ്പം ഈ പ്രതിഷേധ പ്രകടനത്തിന് കൂട്ടുനിന്നു. ഒന്നാം ലോകമഹായുദ്ധത്തിൽ തങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളാണ് സൈനികരെ പ്രധാനമായും ഇതിനെ പ്രേരിപ്പിച്ചത്. അതായത് സൈനികരെ കൊണ്ടുപോയിട്ട് ഈ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ അവർ ഒരുപാടധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടാവും. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് അവരെയും ഈ തൊഴിലാളികളോടൊപ്പം ചേർന്നിട്ട് ഒരു സമരത്തിൽ പങ്കെടുക്കാൻ അല്ലെ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിപ്പിച്ചത്. പെട്രോഗ്രാഡ് പട്ടണം തൊഴിലാളികൾ പിടിച്ചെടുത്തു. നിക്കോളസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും റഷ്യയിൽ മെൻഷെവിക് നേതാവായ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് നിലവിൽ വന്നു. ഇത് ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെട്ടു. അതായത് നിക്കോളസ് രണ്ടാമനായിരുന്നു ഈ ഒരു ചക്രവർത്തിയായിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ നിക്കോളസ് രണ്ടാമന് സ്ഥാനമൊഴിയുകയും റഷ്യയിൽ മെൻഷെവിക്കും ബോൾഷെവിക്കും ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിൽ മെൻഷെവിക്കുകളായിരുന്നു ഭൂരിഭാഗം ആളുകളുടെയും ഉൾപ്പെടുന്ന ഒരു തൊഴിലാളി സംഘടന. അപ്പൊ ഈ മെൻഷെവിക്കിന്റെ നേതാവായ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് റഷ്യയിൽ നിലവിൽ വന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി അടുത്തതായിട്ട് ഒക്ടോബർ വിപ്ലവം എന്നാൽ എന്ത്? റഷ്യയിൽ ഒരു തൊഴിലാളി വർഗ ഭരണം സ്ഥാപിക്കുന്നതിൽ ഒക്ടോബർ വിപ്ലവം വഹിച്ച പങ്ക് വ്യക്തമാക്കുക. ഈ ഒക്ടോബർ വിപ്ലവം എന്നുള്ള പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാൻ സാധിക്കുന്നതായിരിക്കും. റഷ്യയിൽ ഒരു തൊഴിലാളി വർഗ ഭരണം സ്ഥാപിക്കുന്നതിന്റെ ഒക്ടോബർ വിപ്ലവം വഹിച്ച പങ്ക് വ്യക്തമാക്കുക. താൽക്കാലിക ഗവൺമെന്റിനെ സോവിയറ്റുകളിൽ ഒരു വിഭാഗം അംഗീകരിച്ചില്ല. ഈ സമയം സ്വിറ്റ്സർലാൻഡിലായിരുന്ന വ്ളാഡിമിർ ലെനിൻ റഷ്യയിലെത്തി താൽക്കാലിക ഗവൺമെന്റിനെ ശക്തമായിട്ട് വിമർശിച്ചു. ലെനിൻ ആരായിരുന്നു? ലെനിൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ ലെനിനെ കുറിച്ചിട്ട്, ലെനിൻ ആരായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട്. കാരണം ലെനിൻ, ട്രോട്സ്കി തുടങ്ങിയവരായിരുന്നു ബോൾഷെവിക് പാർട്ടികളുടെ, അതായത് ന്യൂനപക്ഷ പാർട്ടികളുടെ തലവന്മാരായിരുന്നത്. പക്ഷെ ഇവിടെ ഇപ്പൊ റഷ്യയിൽ എന്താണ് മെൻഷെവിക്കുകൾ അല്ലെങ്കിൽ ഭൂരിപക്ഷം ആളുകളുടെ നേതാവായിട്ട് കെറൻസ്കി ആയിരുന്നു ഒരു താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിച്ചത്. തീർച്ചയായിട്ടും മെൻഷെവിക്കുകളും ബോൾഷെവിക്കുകളും തമ്മിൽ ഒരു ചേരായ്മ ഉണ്ടായിരുന്നു. അപ്പം ബോൾഷെവിക്കുകൾ ഇത്തരത്തിലുള്ള ഒരു താൽക്കാലിക ഗവൺമെന്റ് ഉണ്ടാക്കിയതിനോട് മെൻഷെവിക്കുകളെ നേതാവായ ലെനിനൊന്നും തീരെ താല്പര്യമില്ലായിരുന്നില്ല. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
ഈ സമയം സ്വിറ്റ്സർലാൻഡിലായിരുന്ന വ്ളാഡിമിർ ലെനിൻ റഷ്യയിലെത്തി താൽക്കാലിക ഗവൺമെന്റിനെ ശക്തമായി വിമർശിച്ചു. വിപ്ലവം അതിന്റെ ലക്ഷ്യം നേടണമെങ്കിൽ അധികാരം മുഴുവൻ സോവിയറ്റുകൾക്ക് കൈമാറണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ബോൾഷെവിക്കുകൾ സോവിയറ്റുകളും ലെനിന്റെ നിലപാടിനെ പിന്തുണച്ചു കേട്ടോ. ബോൾഷെവിക്കുകളും സോവിയറ്റുകളും ലെനിന്റെ നിലപാടിനെ പിന്തുണച്ചു. ഓക്കെ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാമ്പത്തിക പിന്നോക്ക അവസ്ഥയും ജനങ്ങൾക്കിടയിലെ അസമത്വവും ഇല്ലാതാക്കാൻ ഒരു തൊഴിലാളി വർഗ ഭരണകൂടത്തിന് മാത്രമേ കഴിയൂ എന്ന് ബോൾഷെവിക്കുകൾ പ്രചരിപ്പിച്ചു. 1917 ഒക്ടോബറിൽ ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെന്റിന്റെ സായുധ കലാപത്തിലൂടെ പരാജയപ്പെടുത്തി. ഈ ബോൾഷെവിക്കുകൾ എന്താണ് ഈ മെൻഷെവിക്കുകൾ ഉണ്ടാക്കിയ കെറൻസ്കിയുടെ നേതൃത്വത്തിലുള്ള താൽക്കാലിക ഗവൺമെന്റിനെ സായുധ കലാപത്തിലൂടെ, അതായത് ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു കലാപത്തിലൂടെ പരാജയപ്പെടുത്തി 1917. തുടർന്ന് കെറൻസ്കി രാജ്യവിടുകയും റഷ്യ ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. ബോൾഷെവിക്കുകൾക്ക് അധികാരം ലഭിച്ച ഈ സംഭവത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒക്ടോബർ വിപ്ലവം എന്ന് പറയുന്നത്. ബോൾഷെവിക്കുകൾക്ക് അധികാരം ലഭിച്ച ഈ സംഭവത്തെയാണ് ഒക്ടോബർ വിപ്ലവം എന്ന് പറയുന്നത്. ഫെബ്രുവരി വിപ്ലവത്തിൽ എന്തായിരുന്നു, മെൻഷെവിക്കുകളായിരുന്നു താൽക്കാലിക ഗവൺമെന്റ് ഉണ്ടാക്കിയത്. കെറൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് ഉണ്ടാക്കി, അതിനെയാണ് ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുന്നത്. പക്ഷെ ഒക്ടോബർ വിപ്ലവത്തിൽ എന്താണ്, ഈ മെൻഷെവിക്കുകൾ നേതൃത്വം നൽകിയ, കെറൻസ്കി നേതൃത്വം നൽകിയ ആ ഒരു താൽക്കാലിക ഗവൺമെന്റിനെ സായുധ കലാപത്തിലൂടെ 1917 ഒക്ടോബറിൽ ബോൾഷെവിക്കുകൾ പരാജയപ്പെടുത്തി. ഇത്തരത്തിൽ ബോൾഷെവിക്കുകൾക്ക് അധികാരം ലഭിച്ച ഈ ഒരു വിപ്ലവത്തെയാണ് ഒക്ടോബർ വിപ്ലവം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് റഷ്യൻ വിപ്ലവത്തിന്റെ ഫലങ്ങൾ എന്തെല്ലാമാണ്. ഒന്നാം ലോകമഹായുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറി, ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു, പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം നൽകി, കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി, ഒരാൾ മാത്രം നിയന്ത്രിക്കുന്ന രീതിയിലല്ലാതെ കേന്ദ്രീകൃതമായ ആസൂത്രണം നടപ്പിലാക്കി, റഷ്യ സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു, 1924 പുതിയ ഭരണഘടന നിലവിൽ വന്നു, സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടിച്ചേർന്ന് സോവിയറ്റ് യൂണിയൻ രൂപീകരിക്കപ്പെട്ടു, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സോവിയറ്റ് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപകമായി. ഇത്തരം കാര്യങ്ങളാണ് റഷ്യൻ വിപ്ലവത്തിന്റെ ഫലങ്ങൾ. ഓക്കെ, അപ്പൊ ഇതൊക്കെ പഠിച്ചു വെക്കണേ. അടുത്തതായിട്ട് സമരവും സ്വാതന്ത്ര്യവും, അതായത് സമരവും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് SS1 സിക്സ് ക്വസ്റ്റ്യൻ, സിക്സ് ചാപ്റ്ററിലുള്ള കാര്യങ്ങളാണ്. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏതൊക്കെയായിരുന്നു. ഒന്നാമത്തേത് ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം, ഗുജറാത്ത് 1917. കാരണം നീലം കർഷകരുടെ ദുരിതമാണ്. നിയമലംഘനം, സഹന സമരം, ഉപവാസം എന്നിവ സമരായുധങ്ങളായിട്ട് ഉപയോഗിച്ചു. ഗാന്ധിജിയുടെ സമരങ്ങളിൽ ഒന്നും നമ്മൾക്കറിയാം ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു യുദ്ധം, അത്തരത്തിലുള്ള ഒരു വിപ്ലവമായിരുന്നില്ല. അദ്ദേഹം നിയമം ലംഘനം നടത്തി, സഹന സമരം നടത്തി, ഉപവാസം നടത്തി, അത്തരത്തിലുള്ള സമരായുധങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് ശമ്പളം വർദ്ധിപ്പിക്കാൻ സമ്മതിക്കുകയും ചെയ്തു. നീലം കർഷകർക്ക് ശമ്പളം വർദ്ധിപ്പിക്കുക എന്നുള്ള ആ ഒരു നിലപാടിലേക്ക് ഇവരെ എത്തിച്ചേർന്നു. രണ്ടാമത്തെ ഗാന്ധിജിയുടെ സമരം എന്ന് പറയുന്നത് അഹമ്മദാബാദിലെ തുണിമിൽ സമരമാണ്. ഗുജറാത്തിൽ 1918 ഇത് നടന്നത്. കാരണം പ്ലേഗ് ബോണസ് നിർത്തലാക്കിയത്. കാരണം എന്താണ്, പ്ലേഗ് അന്നൊരു പ്ലേഗ് നിലനിന്നിരുന്നു. നമ്മുടെ കൊറോണ പോലെ തന്നെ അന്നത്തെ കാലത്ത് പ്ലേഗ് ബാധിച്ചിട്ട് ഒരുപാട് ദുരിതത്തിലായിരുന്നു. അപ്പോ ആ ഒരു പ്ലേഗ് സമയത്ത് ബോണസ് നിർത്തലാക്കിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ അഹമ്മദാബാദിലെ തുണിമില്ലില് 1918 ഒരു സമരം നടന്നത്. നിയമലംഘനം, സഹന സമരം, ഉപവാസം എന്നിവയായിരുന്നു അവിടെയും സമരായുധങ്ങളായിട്ട് ഉപയോഗിച്ചത്. ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് അവിടെയും ശമ്പളം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. ഇനി അടുത്തത് മൂന്നാമത്തേതായിട്ട് ഗേഡയിലെ കർഷക സമരം, ഗുജറാത്തിൽ തന്നെ 1918. കാരണം എന്താണ്, വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായ കർഷകരിൽ നിന്ന് നികുതി പിരിക്കാൻ തീരുമാനിച്ചതായിരുന്നു ഇവിടെ കാരണമായിട്ട് കണ്ടെത്തിയത്. നികുതി നിഷേധം, നികുതി ഞങ്ങൾ അടക്കിയില്ല, അതേപോലെ തന്നെ സത്യാഗ്രഹവും, ഇവ രണ്ടായിരുന്നു അവിടെ സമരായുധങ്ങളായിട്ട് ഉപയോഗിച്ചത്. ഇതിന്റെ ഫലമായി സർക്കാർ നികുതി ഇളവുകൾ നൽകാൻ തയ്യാറായി. ഇനി ഗാന്ധിജി ഇന്ത്യയിൽ സ്വീകരിച്ച സമര രീതികൾ എന്തെല്ലാമായിരുന്നു. നിയമലംഘനം, സഹന സമരം, ഉപവാസം, സത്യാഗ്രഹം, നികുതി നിഷേധം എന്നിവയായിരുന്നു. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യകാല സമരങ്ങളുടെ ഫലങ്ങൾ എന്തായിരുന്നു. ഗാന്ധിജിയുടെ സമര രീതികൾ അദ്ദേഹത്തെ ഇന്ത്യൻ സമൂഹത്തിന്റെ നേതാവാക്കി മാറ്റിയത് എങ്ങനെ. ഈ രണ്ടെണ്ണത്തിനും ഒരു ഉത്തരം തന്നെയാണ് കേട്ടോ ഉള്ളത്. ഗാന്ധിജിയുടെ സമര രീതിയും ആശയങ്ങളും സാധാരണക്കാരായ ജനങ്ങൾക്ക് പരിചയപ്പെടാൻ അവസരം ലഭിച്ചു. വിദ്യാസമ്പന്നരായ ആളുകൾക്കിടയിൽ മാത്രമായി ഒതുങ്ങി നിന്ന ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സാധാരണക്കാരായ ജനങ്ങളും ആകർഷിക്കപ്പെട്ടു. പട്ടണങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിന് ഗ്രാമപ്രദേശങ്ങളിലും വേരോട്ടമുണ്ടാക്കി.
എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യനായ ദേശീയ നേതാവായി ഗാന്ധിജി മാറി. ഇത്തരം കാര്യങ്ങളാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യകാല സമരങ്ങളുടെ ഫലങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നതിന്റെ ഉത്തരം. അല്ലെങ്കിൽ ഗാന്ധിജിയുടെ സമര രീതികൾ അദ്ദേഹത്തെ ഇന്ത്യൻ സമൂഹത്തിന്റെ നേതാവാക്കി മാറ്റിയത് എങ്ങനെ എന്നുള്ളതും ഈ ഒരു ഉത്തരത്തിലൂടെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അടുത്തതായിട്ട് നിസ്സഹകരണ സമരം അല്ലെങ്കിൽ ഖിലാഫത്ത് പ്രസ്ഥാനം എന്നാൽ എന്താണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. അതിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? അപ്പൊ എന്താണ് നിസ്സഹകരണ സമരം എന്നാൽ അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനം എന്നാൽ എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വക്കീലന്മാർ കോടതി ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക, നികുതി നൽകാതിരിക്കുക, വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക. ഇത്തരം കാര്യങ്ങളാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ സവിശേഷതകളായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾ ഗാന്ധിജിയുടെ നിസ്സഹകരണ സമര ആഹ്വാനം സ്വീകരിച്ചതിന് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? അവധിയിലെ കർഷകർ നികുതി നൽകാൻ എന്താണ് വിസമ്മതിച്ചു, കർഷകരെ നികുതി നൽകാൻ വിസമ്മതിച്ചു. വടക്കൻ ആന്ധ്രയിലെ ഗിരിവർഗക്കാർ വന നിയമം ലംഘിച്ച് വനത്തിനുള്ളിൽ പ്രവേശിക്കുകയും ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. അതായത് ഗിരിവർഗക്കാർക്ക് അവകാശമുണ്ട് വനത്തിനുള്ളിൽ കയറാനോ അവർക്ക് ആവശ്യമുള്ള എന്താണ് കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ അവർക്ക് എന്താണ് ഒരു അവകാശമുള്ളതാണ്. പക്ഷെ അവിടെ നിയമം നിർമ്മിച്ചിട്ട് ഇവരതിലേക്ക് കയറരുതെന്നും അവിടെയുള്ള അസംസ്കൃത വസ്തുക്കൾ എടുത്തിട്ട് കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വടക്കൻ ആന്ധ്രയിലെ ഗിരിവർഗക്കാർ എന്ത് ചെയ്തു? വന നിയമങ്ങൾ ലംഘിച്ചിട്ട് വനത്തിനുള്ളിൽ പ്രവേശിക്കുകയും ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. ഉത്തർപ്രദേശിലെ കർഷകർ കോളനി ഉദ്യോഗസ്ഥരുടെ ചുമടുകൾ എടുക്കാൻ വിസമ്മതിച്ചു. തൊഴിലാളികൾ പണിമുടക്കി. വക്കീലന്മാർ കോടതിയിൽ പോകാൻ വിസമ്മതിച്ചു. വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് സർക്കാരിന്റെ സ്കൂളുകളും കോളേജുകളും ബഹിഷ്കരിച്ചു. സ്ത്രീകൾ അടക്കമുള്ള ജനങ്ങൾ വിദേശ വസ്ത്രങ്ങൾ പൊതുനിരത്തിൽ കൂട്ടിയിട്ട് കത്തിച്ചു. ഇത്തരം കാര്യങ്ങളാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഗാന്ധിജിയുടെ നിസ്സഹകരണ സമരം ആഹ്വാനം സ്വീകരിച്ചതിനെ തുടർന്ന് ഉണ്ടായ കാര്യങ്ങൾ. ഓക്കെ, നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഫലങ്ങൾ വിശകലനം ചെയ്യുക. ബഹിഷ്കരണത്തോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഗാന്ധിജി ആഹ്വാനം നൽകി. ജനങ്ങൾ തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും ചർക്കയിൽ നൂൽ നൂറ്റി ഖാദി വസ്ത്രങ്ങൾ നിർമ്മിക്കുകയും അതുമാത്രം ഖാദി വസ്ത്രങ്ങൾ മാത്രം എന്താ ധരിക്കാനും തുടങ്ങി. ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിച്ച് അവിടെ ഹിന്ദി പ്രചരിപ്പിച്ചു. അയിത്തോച്ചാടനം പ്രവർത്തനങ്ങൾ നടന്നു. അതായത് അയിത്തമായിട്ട് മറ്റുള്ള ജാതിക്കാരെയും വർഗക്കാരെയൊക്കെ മാറ്റി നിർത്തുന്ന അത്തരത്തിലുള്ള അയിത്തോച്ചാടന പ്രവർത്തനങ്ങൾ, അത്തരത്തിലുള്ള ഉച്ചാടനത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടന്നു. ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിച്ച് വിദ്യാർത്ഥികൾ ദേശീയ വിദ്യാലയത്തിലേക്ക് ചേർന്നു. ഇത്തരം കാര്യങ്ങളാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഫലങ്ങൾ ഉണ്ടായത്. നിസ്സഹകരണ പ്രസ്ഥാന കാലഘട്ടത്തിൽ രൂപീകരിക്കപ്പെട്ട ദേശീയ വിദ്യാലയങ്ങൾ ഏതൊക്കെയാണ്? കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ നേതാക്കന്മാർ ആരെല്ലാമായിരുന്നു? മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും. ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തെയും നിസ്സഹകരണ പ്രസ്ഥാനത്തെയും ഒന്നിച്ചു നിർത്തിയതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഫലം എന്തായിരുന്നു? സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളുടെ സജീവ സാന്നിധ്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഖിലാഫത്ത് പ്രസ്ഥാനം നിലനിർത്തിയത്. ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ഇന്ത്യയുടെ മുക്കിലും മൂലയും എത്തിക്കുക എന്നുള്ളതും അദ്ദേഹത്തിന്റെ ലക്ഷ്യമായിരുന്നു. ഹിന്ദു മുസ്ലിം ഐക്യം ഇതിലൂടെ ശക്തിപ്പെടുത്താനും അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തെയും നിസ്സഹകരണ പ്രസ്ഥാനത്തെയും ഒന്നിച്ചു നിർത്തിയതിന്റെ ലക്ഷ്യം എന്തായിരുന്നു, അതിന്റെ ഫലം എന്തൊക്കെയാണ്, ഈ രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ ആണ് ഇപ്പൊ പറഞ്ഞത്. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സാഹചര്യം വ്യക്തമാക്കുക. ചൌരി ചൌര സംഭവം. ഉത്തർപ്രദേശിലെ ചൌരി ചൌര എന്ന ഗ്രാമത്തിൽ ജനങ്ങൾക്ക് നേരെ പോലീസ് വെടിവെച്ചതിൽ രോഷാകുലരായ ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിട്ടതിൽ 22 പോലീസുകാർ കൊല്ലപ്പെട്ട സംഭവമാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ പ്രേരിപ്പിച്ചത്. അടുത്തതായിട്ട് പൂർണ്ണ സ്വരാജ് നിലവിൽ അഥവാ സിവിൽ നിയമന ലംഘന സമരം. ഇതിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്തരം കാര്യങ്ങളെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം എക്സാമിന് പോവാൻ. അപ്പം ഒരുപാടധികം വായിച്ചത് കൊണ്ട് സോഷ്യൽ സയൻസിലെ പ്രത്യേകതയില്ല. നിങ്ങൾ വായിച്ച കാര്യങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക, അതിനനുസരിച്ച് എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് എന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അപ്പം ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന്
കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ, ടേക്ക് കെയർ, ടാറ്റാ.